അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാഹിഅല വരകാത്തു അലഹദിറബിൻ അസ്വലാത്തു വസ്സലാം റസൂൽ അമീൻ അജ്മീൻ ഉപരി ഉള്ളവരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നൂറ്റി എട്ടാമത്തെ അധ്യായം സൂറത്തുൽ കൗസർ ആണ് ധാരാളം എന്ന് അർത്ഥം വരുന്ന ഈ സൂറത്ത് അവതരിച്ചത് മക്കയിലാണ് വളരെ ചെറിയ സൂറത്താണെങ്കിലും ഒരുപാട് ആശയങ്ങൾ തരുന്നതും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുമുള്ള ഒരു ചെറിയ അധ്യായമാണ് സൂറത്തിൽ കൗസർ എന്നത് ആദ്യം നമുക്കിത് തജ്വീതോടു കൂടി പാരായണം ചെയ്യാം ശേഷം ഇതിൻ്റെ വാക്കർത്ഥം പഠിക്കുകയും അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആശയങ്ങൾ അർത്ഥങ്ങളും വിശദീകരണങ്ങളും പരിശോധിക്കുകയും ചെയ്യാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <applause> إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر മൂന്ന് ആയത്തുകൾ അടങ്ങിയ ഒരു ചെറിയ സൂറത്താണ് നോക്കൂ ഇന്ന തീർച്ചയായും നാം ക താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു അൽ കൗസറ ഹൗതുൽ കൗസർ നൽകിയിരിക്കുന്നു ഫസ്വല്ലി ആകയാൽ താങ്കൾ നമസ്കരിക്കുക ലി റബ്ബിക് ലിറബിക്ക താങ്കളുടെ റബ്ബിനോട് രക്ഷിതാവിനോട് രക്ഷിതാവിന് വേണ്ടി വൻഹർ താങ്കൾ ബലി അർപ്പിക്കുകയും ചെയ്യുക ഇന്ന തീർച്ചയായും ഷാനി അക്ക താങ്കളെ കുറ്റം പറയുന്നവൻ എതിർക്കുന്നവൻ അല്ലെങ്കിൽ അപമാനിക്കുന്നവൻ ഹുവ അവനാകുന്നു അൽ അബ്ദർ വാലറ്റവൻ അഥവാ വേരില്ലാത്തവൻ കുറ്റിയറ്റവൻ എന്നൊക്കെ നമുക്ക് അർത്ഥം വെക്കാം എന്താണ് ഈ സൂഹത്ത് നമുക്ക് നൽകുന്ന ആശയം നോക്കൂ നിങ്ങൾ ഒന്നാമത്തെ ആയത്ത് നമ്മൾ പരിശോധിക്കുന്നു ഇന്ന കൽ കൗസർ താങ്കൾക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു എന്നുള്ളാഹു പറയുന്നത് റസൂൽ സലഹു അലൈ വസ്ലമയെ മക്കയിൽ വെച്ച് ദീൻ പ്രചരിപ്പിച്ച കാരണത്താൽ ഒരുപാട് ആക്ഷേപം ചൊരിഞ്ഞവരായിരുന്നു അത് മാത്രമല്ല പരിശുദ്ധ റസൂലിനെ വിശ്വസിച്ച ആളുകളെ ഒരുപാട് ആളുകളെ ആക്രമിക്കുകയും കൊല ചെയ്യുകയും നാട് കടത്തുകയും ഉപരോധിക്കപ്പെടുകയും ഒക്കെ ചെയ്ത വിവരം നമുക്കറിയാം അതുമാത്രമല്ല നാൽപ്പത് വരെ അൽ അമീൻ എന്ന് നേടിയ ഒരു കീർത്തി ആ ഒരു പ്രശസ്തി അസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ലമ ലാ ഇലാഹ ഇല്ലെന്ന പ്രചരിപ്പിച്ചതോടുകൂടി അവസാനിക്കുകയും മുഹമ്മദ് നാട്ടിൽ ഭിന്നതയുണ്ടാക്കുന്നു കുടുംബങ്ങളെയും ഗോത്രങ്ങളെയും തമ്മിൽ അകറ്റുന്നു ഫിത്ന ഉണ്ടാക്കുന്നു തല്ലിക്കുന്നു തുടങ്ങിയ കുപ്രചരണങ്ങൾ പ്രചരിച്ചപ്പോൾ അസൂലല്ലാഹി സലഹ് അലൈഹി വസ്ലമ തീർത്തും ഒറ്റപ്പെടുകയുണ്ടായി അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദുർബലരായിരുന്നു വലിയ പ്രമാണിമാർ ഒന്നുമല്ലായിരുന്നു അതും മാത്രമല്ല റസൂൽ അള്ളി സ്വല്ലാസ്ലമയ്ക്കുണ്ടായ ആൺകുട്ടികൾ രണ്ടും മരണപ്പെടുകയുണ്ടായി ഖദീജ റലി അള്ളാഹുഹൈൽ നിന്നുണ്ടായ കുട്ടിയും അതേപോലെ മാരിയ എന്ന സ്ത്രീയിൽ നിന്നുണ്ടായ കുട്ടിയും ഉൾപ്പെടെ ഇബ്രാഹിം അബ്ദുല്ല തുടങ്ങിയ ആളുകൾ കുട്ടികൾ മരണപ്പെട്ടപ്പോൾ മക്കാര് ഒരുപാട് സന്തോഷിക്കുകയും മുഹമ്മദിൻ്റെ അധ്യായം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു ഇനി മുഹമ്മദ് വാലറ്റവനാണ് അഥവാ അനന്തരവകാശം ഇല്ലാതെ കുറച്ച് നാൾ ഈ ഒരു പ്രസംഗം നിർത്തി മുഹമ്മദ് എന്ന അധ്യായം ഇവിടെ അവസാനിക്കുന്നു എന്നൊക്കെ തുടങ്ങി അവർ കളിയാക്കുകയുണ്ടായി ആദരവയർ റസൂൽ അള്ളാഹി സലാഹു വസല്ലമയുടെ അയൽവാസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനും കൂടിയായ അബൂ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു ജമീലെ ഏറെ റസൂലിനെ ശല്യപ്പെടുത്തിയിരുന്നു മാലിന്യങ്ങളും ചപ്പ് ചവറുകളൊക്കെ റസൂൽലാഹി സർദാ അല്ലൈസ്ലമിൻ്റെ മുറ്റത്തേക്കും അവിടുത്തെ ശരീരത്തിലേക്കൊക്കെ പരമാവധി വലിച്ചെറിയാൻ ശ്രമിച്ചിരുന്നു റസൂൽല്ലാഹിയുടെ മകൻ അബ്ദുള്ള മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ മക്കയിൽ അബുലഹബ് പ്രചരിപ്പിച്ചു മുഹമ്മദ് ഇപ്പോൾ അബുദ്ധറായി മാറിയിരിക്കുന്നു എന്താണ് അബുദ്ധർ വേരറ്റവൻ കുറ്റിയറ്റവൻ തുടങ്ങിയ വാക്കുകളിൽ അപമാനിക്കാൻ തുടങ്ങി കുറേശികൾ ഒന്നടങ്കം പറഞ്ഞു ബത്തറ മുഹമ്മദുൻ മിന്ന മുഹമ്മദ് തൻ്റെ സമൂഹത്തിൽ നിന്ന് വേററ്റ മരം പോലെ വിച്ഛേദനായിരിക്കുന്നു വിച്ഛേദിതനായിരിക്കുന്നു അല്പനാളുകൾക്കകം അത് ഉണങ്ങി നിലം പൊത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മക്കയിലെ കാരണവരായിരുന്ന ആസുബിന് വാ ഇൽ സഹ്മിയുടെ മുന്നിൽ റസൂൽ തിരുമേനി സലഹ് അല്ലൈ വസിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പരാമർശിക്കപ്പെട്ടാൽ ആരെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്താൽ അയാൾ പറയും അവൻ്റെ കാര്യം കളാം അവനൊരു അബിദ്ധർ അല്ലേ കുറ്റിയറ്റവൻ അവൻ ആൺമക്കൾ ആരുമില്ല മരിച്ചു പോയാൽ അവനൊരു പിൻഗാമിയും ഉണ്ടാവില്ല തുടങ്ങി ഒരുപാട് ഉദ്ധരണികൾ നമുക്ക് കാണാൻ പറ്റും ഒരു ദിവസം യഹൂദി നായകൻ മദീനയിൽ നിന്നും അതായത് കാബൂബിന് അഷ്റഫ് അദ്ദേഹം മക്കയിൽ വന്നപ്പോൾ മക്കയിലെ പ്രമാണിമാർ പറഞ്ഞ ഒരു വർത്തമാനം നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അല തറാ ഇല ഹാദ സബി താങ്കൾ ഈ ചെറുക്കനെ കാണുന്നില്ലേ അൽ മുൻപത്തിർ മിൻ കൗമിഹി സ്വജനത്തിൽ നിന്നും വേരറ്റുപോയ വിച്ഛേദിതനായ ഈ ചെറുക്കനെ കാണുന്നില്ലേ യസ്ആാമു അന്നഹു ഹൈറം മിന്ന അത് മാത്രമല്ല അവൻ വാദിക്കുന്നത് അവൻ നമ്മളെക്കാൾ ഉത്തമനാണെന്നു അങ്ങനെ അങ്ങനെയുള്ള പല നമ്മൾ കാവ പരിപാലനം ഹാജിമാർക്കുള്ള ജലവിതരണമൊക്കെ നിയന്ത്രിക്കുന്നവർ നമ്മളാണല്ലോ കാവയുടെ പരിപാലനം അതുപോലെ വിഗ്രഹങ്ങളെ തൂത്തു വൃത്തിയാക്കുക ഇത്രയും ഉയർന്ന പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മുമ്പിലാണ് ഈ ചെറുക്കൻ വന്ന് നമ്മൾ താഴ്ന്നവരാണ് ഒക്കെ സംസാരിക്കുന്നത് ഇങ്ങനെ എവിടെയൊക്കെ ഇകഴുത്താമോ അവിടെയൊക്കെ റസൂലായി ശ്രദ്ധാസമയം ഇകഴുത്തി അതുമാത്രമല്ല കുടുംബത്തിലും പ്രശ്നമുണ്ടായി അതുമാത്രമല്ല കൂടെ കൂടി ആളുകളെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നീട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ ഒരു മടി ഉണ്ടാകുമോ എന്ന് തോന്നിയൊരു സമയവും അതുമാത്രമല്ല റസൂൽ അഹ് ഇസ്വലേക്ക് ഉണ്ടാകുന്ന ആൺകുട്ടികൾ മരണപ്പെട്ടുപോലും മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഏതൊരു മനുഷ്യൻ്റെയും മൈൻഡ് മനസ്സ് ഡൗൺ ആകും അങ്ങനെ ഒരുപാട് മാനസികമായി ദുഃഖമുണ്ടാകുന്നൊരവസ്ഥ ഈ ഒരു സമയത്താണ് റസൂൽഹി സലാഹു അലൈഹി വസ്ലമ്മക്ക് അള്ളാഹു സൂറത്തുൽ കൗസർ അവതരിപ്പിക്കുന്നത് അതിൽ അതിലൊന്നാമത് പറയുന്നത് ഇന്നയിന കൽ കൗസർ നബിയെ താങ്കൾക്ക് നാം ഹൗലുൽ കൗസർ നൽകിയിരിക്കുന്നു എന്നാണ് ഹൗള് എന്ന് പറഞ്ഞാൽ എന്താണ് തടാകം വലിയ കുളം വലിയ തടാകം എന്നൊക്കെയാണ് ഹൗൾ നമുക്ക് പരിചിതമായൊരു വാക്കാണ് ഇവിടെ ഹൗത് എന്ന് ഉപയോഗിച്ചിട്ടില്ല അതിൽ കൗസർ എന്നുപയോഗിച്ചു കൗസർ എന്നാൽ കെസീർ ധാരാളം എന്ന വാക്കിൻ്റെ മുബാലക എന്ന് വെച്ചാൽ എക്സ്ട്രീം ചെയ്യുന്ന ഒരു വാക്കാണ് എത്രത്തോളം വലുത് എന്ന് കാണിക്കാനാണ് കൗസർ അത് നമുക്ക് മലയാളത്തിൽ അതിന് വിശദീകരണം സാധ്യമല്ല ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അവസ്ഥ എന്ന് പറയാൻ പറ്റും ഏറ്റവും അങ്ങേയറ്റത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അതിനേക്കാൾ വലുത് മറ്റൊന്നില്ല അപ്പോൾ റസൂൽഹി സലാഹു അല്ലെ വസ്ലമിക്ക് അള്ളാഹു നൽകാം എന്ന് ഈ പറഞ്ഞു കൗസർ അത് അത്രയും വലുതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഹദീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാമർശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും റസൂൽ ഇല്ലാസ്ലം പറഞ്ഞു ഹൗലി മസീറത്തു ഷെഹർ എന്റെ എനിക്ക് അള്ളാഹു നൽകിയ ഹൗൽ എന്ന് പറയുന്നത് ഒരു മാസത്തെ വഴിദൂരമുണ്ട് എന്നാണ് പറഞ്ഞത് മാത്രമല്ല അതിന് കുറച്ച് പ്രത്യേകതകൾ പറയുന്നുണ്ട് അതിനു മുമ്പ് എന്താണ് ഈ ഒരു മാസത്തെ വഴിദൂരം എന്ന് പറഞ്ഞത് നമുക്കൊന്ന് പരിശോധിക്കാം നോക്കൂ നിങ്ങൾ ഹദീസിൽ വന്ന പരലോക സംബന്ധമായ സർവ്വകാര്യങ്ങളും നരകത്തിന്റെ ആ വാതൽ വർഷം അവിടുത്തെ ദിവസം അതുപോലെ ഇസ്രാജ് സംഭവിച്ചത് തുടങ്ങിയെല്ലാം ഒരു വർഷത്തെ വഴിദൂരം അൻപതിനായിരം വർഷത്തെ ദിവസം ഭൂമിയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് അൻപതിനായിരം വർഷമാണ് ഇങ്ങനെ മാസവും വർഷവും സൂചിപ്പിക്കുന്നതാണ് സ്വർഗത്തിലെ ഏറ്റവും അവസാനത്തെ അവസാനം പ്രവേശിക്കുന്ന ആൾക്ക് കിട്ടുന്ന തോട്ടം എന്ന് പറഞ്ഞെടുത്ത് ഒരു മരമുണ്ട് അതുപോലെ ഒരുപാട് മരങ്ങളുണ്ട് ഒരു മരത്തിൻ ഒരു മരം ക്രോസ് ചെയ്യണമെങ്കിൽ എൺപത് വർഷം കുതിര യാത്ര ചെയ്താലും ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് ഹദീസ് കാണാൻ പറ്റും എന്തു പറഞ്ഞാലും നമ്മൾ ഭൂമിയിൽ സാധാരണ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് അല്ല ഈ പരലോക സംബന്ധമായി കാര്യങ്ങൾക്ക് മയിൽ ഫർലോങ് ഇതൊന്നും അറബികൾ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഹദീസിൽ വന്നിട്ടില്ല ഇതിൻ്റെ ഒരു ശാസ്ത്രീയ മാനം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ബഹിരാകാശ ശാസ്ത്രജ്ഞനൊക്കെ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം അതുപോലെ സൂര്യനും തമ്മിലുള്ള ദൂരവും ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരവും ഗാലക്സികളിലും ബഹിരാകാശത്തെ പല ദൂരങ്ങളുടെ യൂണിറ്റിനെ കുറിച്ച് കിലോമീറ്ററിൽ പറയുകയോ അതിൻ്റെ സംഖ്യകൾ എണ്ണിയെടുത്ത് പറയുകയോ സാധ്യമല്ലാത്തതുകൊണ്ട് പ്രകാശ വർഷങ്ങളിലാണ് ഇവ പറയുക ഒരു പ്രകാശ വർഷം എന്നാൽ എന്താണ് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുക ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുക അങ്ങനെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം എത്രത്തോളം സഞ്ചരിക്കാനാവുമോ ആ ദൂരത്തെയാണ് ഒരു ലൈറ്റ് ഇയർ അഥവാ പ്രകാശ വർഷം എന്ന് വിളിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വാഹനം ഉണ്ട് എന്ന് വിചാരിക്കുക ഈ വാഹനം അറുപത് സെക്കൻഡിൽ അറുപത് സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് അറുപത് സെക്കൻഡിൽ എത്ര സഞ്ചരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ ഗുണിച്ച് നോക്കാം അതേപോലെ തന്നെ അറുപത് മിനിറ്റ് എന്ന് പറയുന്നതാണല്ലോ ഒരു മണിക്കൂർ അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ കിട്ടും അതുപോലെ ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ ഒരു ദിവസം ഒരു മണിക്കൂറിൽ കിട്ടുന്ന ദൂരത്തെ ഇരുപത്തിനാല് മണിക്കൂറുകൾ ഗുണിച്ചാൽ ഒരു ദിവസം കിട്ടുന്ന ദൂരം കിട്ടുമെങ്കിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് കാൽ അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തി വർഷം തുടർച്ചയായി സഞ്ചരിച്ചാൽ കിട്ടുന്ന ദൂരമാണ് ഒരു ലൈറ്റ് ഇയർ അഥവാ പ്രകാശവർഷം അപ്പോൾ മുപ്പത് ദിവസത്തെ വഴിദൂരം അൻപത് ദിവസത്തെ വഴിദൂരം അതൊക്കെ പറയുമ്പോഴും പ്രകാശ വർഷങ്ങളെയാണ് സൂചിപ്പിക്കുക എന്നത് നമുക്ക് ഈ സൂറത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും ഹദീസിൽ നിന്നും സൂഹത്തിന്റെ വാക്കുകളുടെ പ്രയോഗത്തിൽ നിന്നും മനസ്സിലാവും കാരണം ഞാൻ പറഞ്ഞു കൗസർ എന്നാൽ സാധാരണ ധാരാളം എന്ന് പറയുന്നതല്ല അതിന് കസീർ എന്നാ പറയുക അതിഭയങ്കരമായ അങ്ങേയറ്റത്തെ വലിപ്പമുള്ള ഒരു തടാകം അത് സ്ക്വയറിലാണ് റസൂർദാസൻ പറഞ്ഞിട്ടുണ്ട് അത് സമ ചതുരമാണ് അത് അതിൻ്റെ ദൂരം ഒരു മാസത്തെ യാത്രാ ദൂരമാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ള ദൂരം എന്ന് പറയുന്നത് പ്രകാശ വർഷത്തിൽ നമുക്ക് കൊണ്ടുപോയാലും ഓരോ മാസം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തോളം വരാൻ സാധ്യതയുണ്ട് ഇത് കേവലം ഒരു ചിന്തയാണ് ഖുറാനും ഹദീസിലും ഇത്തരം ശാസ്ത്രീയമായ കാര്യങ്ങൾ വന്നിട്ടില്ല പക്ഷേ അത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ പല സംഗതികളെയും അഥവാ മരണശേഷമുള്ള പലതും ഖുറാനിൽ നമുക്ക് ഹദീസിൽ മനസ്സിലാക്കി തരുന്നത് വല റാത്ത് ഐനുൻ ഒരു കണ്ണും കണ്ടിട്ടില്ല വല വലാ ഉദുൻ ഒരു കാതും കേട്ടിട്ടില്ല എന്നാ അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനോ കേൾക്കാനോ ചിന്തിക്കാനോ കഴിയാവുന്നതിൻ്റെ അപ്പുറം ഭാവന എന്ന് പറയുന്നത് പലർക്കും വ്യത്യസ്തമാണ് നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ഭാവിച്ചെടുത്താലും അതിനേക്കാൾ മേലെയാണ് ഈ പറയുന്ന പെട്ട കാര്യങ്ങൾ അപ്പോൾ എങ്ങനെ വന്നാലും ഒരു ചെറിയ കുളം അല്ലെങ്കിൽ ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെയുള്ള കുളം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ആലങ്കാരികമായ പ്രയോഗം മാത്രമാകുന്നു എന്താണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന തരത്തിലല്ല അതിൻ്റെ നീളവും വീതിയും എന്ന് പറയുന്നത് സുഹാണ വളരെ അത്ഭുതമാണ് റസൂൽ അള്ളാഹു സ്വലിക്ക് പറയുന്നത് ഇത് താങ്കൾക്ക് മാത്രമുള്ളതാണ് താങ്കൾക്ക് മാത്രം അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വലിയ സംഭവമാണ് ഹവുൽ കൗസർ ഒരു മാസത്തെ യാത്രാദൂരം മാത്രമല്ല അതിലെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ വെള്ളം എന്ന് പറയുന്നത് പാലിനേക്കാൾ ലബൻ പാലിനേക്കാൾ വെളുത്ത നിറമുള്ള വെള്ളമാണ് നോക്കൂ നിങ്ങൾ നമ്മൾ കടൽ നീല നിറത്തിൽ കണ്ടിട്ടുണ്ട് പച്ച നിറത്തിൽ കണ്ടിട്ടുണ്ട് അതേപോലെ കരിങ്കടൽ കറുത്ത നിറത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഒരു ഫ്ലൈറ്റിൽ ഇരുന്ന് നമ്മൾ കാണുകയാണെങ്കിൽ അഥവാ ഫോട്ടോസിലൊക്കെ കാണുകയാണെങ്കിൽ വളരെ മനോഹരമാണ് നല്ല ഭംഗിയാണ് പാലിനേക്കാൾ വെളുത്ത ഒരു വലിയ ഒരു എന്താണ് തടാകത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക അതായത് കടൽ പോലെ നോക്കിയാൽ അക്കരെ കാണാൻ പറ്റാത്ത നമ്മൾ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഒരു ഭാഗം കാണാൻ പറ്റുന്ന ഒരു വലിയ വെള്ള നിറത്തിലുള്ള തൂ വെള്ള നിറത്തിലുള്ള വെള്ളമുള്ള ഒരു ഒരു മനോഹരമായ ഒരു കാഴ്ചയെക്കുറിച്ചാണ് കൗസർ പറയുന്നത് രണ്ടാമത് വരിയബു മിനൽ മിസ്ക് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള സുഗന്ധം നമുക്ക് അനുഭവപ്പെടുന്നു എന്നതാണ് നമ്മൾ ആ പാലിനേക്കാൾ നിറമുള്ള വെളുത്ത നിറത്തിലുള്ള ഈ വെള്ളം കണ്ട് ആസ്വദിക്കുമ്പോൾ അവിടെ ലോകത്ത് ഏറ്റവും മണമുള്ള എന്ന് പറയുന്നത് മിസ്ക്കാണ് കസ്തൂരി അത് ഭൂമിയിലാണ് പക്ഷെ ഖുറാനിൽ ഉപയോഗിച്ചിരിക്കുന്ന കസ്തൂരി എന്ന് പറയുന്നത് ഒരിക്കലും ഭൂമിയിലെ കസ്തൂരി അല്ല അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് അപ്പോൾ ആ കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ട് എന്ന് പറയുമ്പോൾ സുഖാണല്ല അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരിക്കലും നമുക്ക് അവിടുന്ന് പോകാൻ തോന്നുകയില്ല അതിന് പറയുന്നു വ കീസാനുഹു കനുജൂ സമാ സുഹാൻ അതിലുള്ള കുടിക്കാനുള്ള കോപ്പകൾ അപ്പോൾ അതിലെ പോകുന്ന ആളുകൾക്കൊക്കെ അതിൽ നിന്നും കുടിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും ഹദീസിലെ ഹൗദൽ കൗസറിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് അള്ളാഹു അതിൽ കുടിക്കാനിട്ടിരിക്കുന്ന ഒരുപാട് കോപ്പകളുണ്ട് അതെന്താണ് അത് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെ ഉള്ളതാണെന്ന് പല ഹദീസിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും ആ കോപ്പകളുടെ എണ്ണം പറയുമ്പോഴാണ് നമ്മൾ ശരിക്കും അത്ഭുതവാഹകരായി പോകുന്നത് ക നുജൂമി സമാ എന്നാണ് പറയുന്നത് ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ പോലെ അല്ലെങ്കിൽ ക അതതി നുജൂമി സമാ എന്നും വന്നിട്ടുണ്ട് ആകാശത്തിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണത്തിൻ്റെ പോലെ എന്തുണ്ട് ഈ തടാകത്തില് കുടിക്കാൻ കോപ്പകൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കിടന്ന് എങ്ങനെ ഒഴുകുന്ന ദൃശ്യവും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ തന്നെ അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമല്ലോ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിലെ ചരൽക്കല്ലുകളേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ ഉണ്ട് എന്നാണ് സയൻസ് പറയുന്നത് കാരണം അവർക്ക് നക്ഷത്രങ്ങളെ അള കാണാനൊക്കെയുള്ള ഉപകരണങ്ങൾ ഇന്നത്തെ ഇരുപത്തി രണ്ടാം നൂറ്റാണ്ടിൽ ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ട് എന്നാണ് അപ്പോൾ വഹീന്റെ നാവ് കൊണ്ട് സമാ ആകാശങ്ങൾ എന്നല്ല സമാ ആകാശം അപ്പോൾ നമ്മൾ കാണുന്ന ഒന്നാം ആകാശത്തിൽ അവിടെയുള്ള നക്ഷത്രം എത്രയുണ്ടോ അതുപോലെ തന്നെ അവിടെ ഉണ്ട് അപ്പോൾ ഇത് വളരെ വലിയ ഒരു ഏരിയയിലാണ് ഹൗദർ കൗസർ സ്ഥിതി ചെയ്യുന്നത് എന്ന് ഹദീസിലൂടെ മനസ്സിലാവും അതിൻ്റെ നീളം വീതി ഒക്കെ ഒരു സമചതുരമാണ് ഇക്കരെ നിന്നാൽ നമുക്ക് അക്കരെ കാണാൻ സാധിക്കില്ല അക്കരെ നിന്നാൽ ഇക്കരെ കാണാൻ സാധിക്കില്ല ഇങ്ങനെ അനന്തമാണ് വെളുത്ത നിറമാണ് കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് അതുമാത്രമല്ല സ്വർണത്തിൻ്റെ കോപ്പകളൊക്കെ വെള്ളിയുടെ കോപ്പകളൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ട് നമുക്കതിൽ നിന്നും കുടിക്കാനുള്ള ഫെസിലിറ്റി അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് മൻ മൻ ശരിപ മിൻഹ ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചാൽ ഫല യുമാ അബദ അവൻ ഒരിക്കലും ദാഹിക്കുകയില്ല കാരണം അക്ഷരയിൽ ഭയങ്കര ചൂടാണ് തീ പൊള്ളുന്ന ചൂടാണ് വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ അവിടെ ദാഹിച്ച് വലയും ദാഹത്തും ദാഹം തീർക്കണം എന്നൊക്കെ തുടങ്ങി ഒരുപാട് ഖുറാനായത്തുകളും ഹദീസുകളും കാണാൻ പറ്റും ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ഇപ്പോൾ അറഫ മൈതാനിയിലേക്ക് പോകുന്ന ആളുകൾ ഹജ്ജിന് അറഫയിലേക്ക് പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കയ്യിൽ കരുതുന്നത് വെള്ളമാണ് കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായി വരുന്നത് വെള്ളമായതുകൊണ്ട് ഒരുപാട് ടൺ കണക്കിന് ലിറ്റർ ടൺ കണക്കിന് വെള്ളം വാഹനങ്ങളിൽ കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കോടിക്കണക്കിന് ആളുകൾ വരുമ്പോൾ അവർക്ക് ആവശ്യമായത് വെള്ളമാണ് അപ്പോൾ ഈ ഹൗതൽ കൗസറിൽ നിന്നും വെള്ളം കുടിക്കാൻ പെർമിഷൻ കൊടുക്കും അത് ആർക്കൊക്കെ കൊടുക്കും എന്ന് നമുക്ക് പരിശോധിക്കാം ആ കൊടുക്കുന്ന ആളുകൾക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് മതിയാവും അത് പിന്നീട് വേണമെന്ന് തോന്നില്ല അത്രയും സംതൃപ്തിയായിരിക്കും എന്നും നമുക്ക് ഹദീസിൽ നിന്നും കാണാൻ പറ്റും മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അബൂഹുഹു പറയുന്ന ഹദീസാണ് റസൂൽ പറയുന്നു ബൈന അന ഈ ഹൗദുൽ കൗസറിൻ മദ്യത്തിൽ നിൽക്കുന്നു അല്ലെങ്കിൽ അതിന് അരികിൽ നിൽക്കുന്നു ഒക്കെ ഉണ്ട് ഹദീസല്ലേ അവിടെ റസൂൽ നിൽക്കുമ്പോൾ അവിടെ ആദ്യം എത്തുന്നത് റസൂൽഹിയാണ് അതിനുശേഷമാണ് അവിടെ ജനങ്ങൾ എത്തുക അപ്പോൾ ഇതാ സും ഒരു കൂട്ടം ആളുകൾ വരുന്നത് കാണും അറഫ്തുഹും ഖറജ ബൈനി വ ആ വരുന്ന ആളുകളെ റസൂൽല്ലാഹി സമയത്ത് തിരിച്ചറിയുമ്പോഴേക്കും അവർ വെള്ളത്തിന് ആവശ്യപ്പെട്ടാണ് വരുന്നത് അവർക്ക് വെള്ളം കുടിക്കാനുള്ള പെർമിഷൻ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ മിൻ ബൈനി വ ബൈനും അവർക്കും എനിക്കും ഇടയിൽ റസൂൽലാഹിക്കിടയിൽ ഒരു മലക്ക് വരും സകാല ഹല്ലും ഹല്ലും എന്ന് പറയും അതായത് വരിക റൂട്ട് തെറ്റിച്ച് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞ് അവരെ മാറ്റിക്കൊണ്ട് പോകും അപ്പോൾ റസൂലുസ്ലമെന്ന് ചോദിക്കുന്നു അയിന എവിടേക്കാണ് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഈ മലക്ക് പറയും ഇലന്നാർ നരകത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് പറയും വല്ല അത്ഭുതപ്പെട്ട് ചോദിക്കും വമ ഷാനുഹും എന്താ എന്താ കാര്യം എന്തുകൊണ്ടാണ് ഇവരെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഉടൻ ആ മലക്ക് മറുപടി കൊടുക്കുന്നു ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇന്നഹുംഹുമുൽ അല അതുബാരിഹുമുൽക്ക നബിയെ താങ്കൾക്ക് ശേഷം താങ്കൾ ദീനൊക്കെ പഠിപ്പിച്ചത് പോയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഇവർ മാറ്റം വരുത്തി ഇവർ ഇസ്ലാമിനെ ഉപേക്ഷിച്ച് പഴയ ജീവിത ശൈലിയിലേക്ക് തിരിച്ചുപോയി ജാഹിലിയ കാലഘട്ടം അതായത് നബി വരുന്നതിന് മുമ്പ് എത്രത്തോളം അള്ളാഹു അല്ലാത്ത വിഗ്രഹങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു ദീനി സംസ്കാരം വിട്ട് ജീവിച്ചിരിക്കുന്നവരുണ്ടായിരുന്നു അവരെയാണല്ലോ സംസ്കരണം സംസ്കരിച്ച് പുതിയൊരു ഒരു ഇസ്ലാമിൻ്റെ വെളിച്ചം അങ്ങ് വീശിയത് അവർ ആ വിളക്ക് വലിച്ചെറിയുകയും അവർ വീണ്ടും വലാലത്തിലേക്ക് അഥവാ ഇരുട്ടിലേക്ക് പോയ ആളുകളാണ് അതുകൊണ്ട് അവർക്ക് ഇതിൽ നിന്നും വെള്ളം കുടിക്കാൻ അള്ളാഹുവിൻ്റെ അനുമതിയില്ല അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് മലക്കുകൾ പറയും അപ്പോൾ ഇതാ സുമ ഇതാ സുംറത്തും അതിനുശേഷം മറ്റൊരു വിഭാഗം ആളുകൾ വരും ഹത്താ ഇതാ അറഫ്തുഹും അങ്ങനെ റസൂൽ അള്ളഹുസ് വസ്മ അവരെ അറിയും അറിഞ്ഞ അവർക്ക് ഈ വെള്ളം കൊടുക്കാനുള്ള പെർമിഷൻ കൊടുക്കാൻ പോകുമ്പോഴാണ് ഹറജ റജുലും മിം ബൈനി വ ബൈനിക്കും ആ വരുന്ന കൂട്ടത്തിനും റസൂലിനും ഇടയിൽ ഒരു മലക്ക് വരും ഫകാല ഹല്ലും അവരോടും പറയും വരിക അതായത് അവിടെ നിൽക്കേണ്ട വരുക ഒരർത്ഥത്തിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നരകവാസികളെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അവർ നരകത്തിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു തൂക്കുകയറിലേക്ക് പോകുന്ന ഒരു പ്രതിയെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതം അവസാനിച്ചു ഒരു തേരാളിയായി മുമ്പിൽ ഒരാൾ വഴികാട്ടിയുമുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു മരീചിക രക്ഷപ്പെടാനുള്ള ഒരു പച്ച കണ്ടാൽ ഉറപ്പായിട്ടും അദ്ദേഹം നിൽക്കുകയും പ്രതീക്ഷയോടുകൂടി അവിടെ ഒന്ന് തങ്ങുകയും ചെയ്യും എന്നതുപോലെ ആയിരിക്കാം ഈ കൂട്ടം ആളുകൾ ഈ ഹൗമുൽ കൗസർ നോക്കൂ നിങ്ങൾ ഇത്രയും സുന്ദരമായ സുഗന്ധവും നിറവും വലിപ്പവും സ്വർണക്കോപ്പകളും ഒക്കെയുള്ള ഈ മനോഹര ദൃശ്യങ്ങൾ കാണുമ്പോൾ അവരവിടെ പെട്ടെന്ന് നിൽക്കും അപ്പോൾ അവിടെ മലക്ക് അവിടെ റൂട്ട് തെറ്റിച്ച് മാറ്റി വിടുമ്പോൾ റസൂലുള്ളാഹി ചോദിക്കും ഐന എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് അപ്പോഴും പറയും ഇലന്നാർ നരകത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് വള്ളാ അസുൽ അത്ഭുതപ്പെട്ടു പോകും അപ്പോൾ ചോദിക്കും മാ ഷാനുഹും ഇവരുടെ പ്രശ്നം എന്താണ് അപ്പോൾ മലക്ക് പറയും ഇന്നഹു മൃത്തു ബാഴ്ദകാലുൽ അങ്ങനെ അത് നമ്മൾ മുമ്പ് വായിച്ചതുപോലെ തന്നെ അതേ മറുപടിയാണ് പറയുന്നത് താങ്കൾ എന്തെല്ലാം ഈ ദീൻ പഠിപ്പിച്ചോ അതിനൊക്കെ വിപരീതമായി ഇവർ പ്രവർത്തിക്കുകയും താങ്കൾ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിലേക്ക് കൊണ്ടുവരികയും ചെയ്തതാണ് താങ്കൾക്ക് ശേഷം ഇസ്ലാമിനെ വിട്ട് അവർ പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചുപോയി അവസാനം ഇടേനില്ലാതെ വിട്ടേച്ച ഒട്ടകങ്ങളിൽ നിന്ന് തിരിച്ചെത്തുന്നതെ പോലെ വളരെ കുറച്ചു പേർ മാത്രമേ രക്ഷപ്പെട്ടതായി ഞാൻ കാണുകയുള്ളൂ എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാസി പറഞ്ഞ് ആ ഹദീസ് അവസാനിക്കുന്ന നമുക്ക് കാണാൻ പറ്റും നോക്കൂ ഇടയനില്ലാതെ വിട്ടേച്ച ഒട്ടകങ്ങളിൽ തിരിച്ചെത്തുന്നവയെ പോലെ അതായത് ഒരു ഒട്ടകക്കൂട്ടം ഒട്ടകക്കൂട്ടത്തെ മേയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്നും അല്ലെങ്കിൽ ഒരു ആട്ടിൻകൂട്ടത്തിൽ നിന്നും വഴിതെറ്റി പോകണ സാധ്യതയുണ്ട് അത് എല്ലാ ഒട്ടകക്കൂട്ടങ്ങളും പോവില്ല ഒന്നോ രണ്ടോ ഒട്ടകം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആട് ബാക്കി എല്ലാം എല്ലാമാരുടെ ശ്രദ്ധയിൽപ്പെടും യജമാൻ്റെ ശ്രദ്ധയിൽപ്പെടും ഇങ്ങനെ വരുന്നവരെ പോലെ അല്ലാതെ എന്ന് എന്നുവെച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ അതിൽ ഹൗദൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകൾ ഒന്നോ രണ്ടോ ആളുകൾ ക്വാളിറ്റി ഉള്ളവരുണ്ട് ഉണ്ടാവുകയുള്ളൂ എന്നല്ലേ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് സുഹാൻ അള്ളാഹ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ ഇതാണ് ഹൗതൽ കൗസർ എന്നതിനെ കുറിച്ച് വിശദീകരിക്കാനുള്ളത് ഇന്ന ആയിന കൗസർ നബിയെ താങ്കൾക്ക് നാം ഹൗദുൽ കൗസർ നൽകി ഇവിടെ റസൂൽ അല്ലാഹി സലഹ് അലൈ വസ്സലമെ ഒരുപാട് കഷ്ടപ്പെട്ടപ്പോൾ അള്ളാഹു സന്തോഷിപ്പിക്കുകയാണ് വല്ലുഹ വല്ലി അതേപോലെ അലം നഷ്റഹ് ലോദിറക് ഈ സുഹൃത്തുകളിലൊക്കെ റസൂൽഹിയെ സന്തോഷിപ്പിക്കുന്നു അതേപോലെ തന്നെയുള്ള ഒരു സന്തോഷ ഒരു സന്തോഷ വാർത്തയാണ് ഒരു ദിവസം റസൂൽ അള്ളാഹി ചെറുതായിട്ട് ഉറങ്ങുമ്പോൾ കുഞ്ഞു കുട്ടികൾ ചിരിക്കുന്നത് പോലെ നമുക്കറിയാം കുഞ്ഞു കുട്ടികൾ ചിരിക്കുന്ന പോലെ റസോസം ചിരിക്കുന്നത് കണ്ടു ഉറക്കത്തിൽ പുഞ്ചിരിക്കുന്നത് കണ്ടു ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ചോദിച്ചു എന്താണ് നബി അങ്ങ് ചിരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉറക്കത്തിൽ ജിബിരിയിൽ വന്നു ഹൗദുൽ കൗസറിനെ പറ്റി എനിക്ക് സന്തോഷവാർത്ത അറിയിച്ചു എന്ന് പറയുന്നത് കാണാൻ പറ്റും നോക്കൂ രണ്ടാമത്തെ ആയത് ഫലി റോംബിക്ക വൻഹർ ഹർ അതിന് ശേഷം പറയുന്നത് ഇത്രയും അനുഗ്രഹം താങ്കൾക്ക് നാം വെച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം ഫെസ്വല്ലി ലി റബ്ബിക് താങ്കളുടെ രക്ഷിതാവിന് താങ്കൾ നമസ്കരിക്കുക അള്ളാഹുവിനെ മാത്രമേ നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമേ അള്ളാഹുവിനെ മാത്രമേ നീയത്ത് ചെയ്യാവൂ എന്നത് ലി റബ്ബിക് എന്ന പദത്തിലൂടെ മനസ്സിലാവും മറ്റുള്ള ആളുകൾക്ക് വേണ്ടി മറ്റുള്ള ആളുകൾ എന്നെപ്പറ്റി മുസ്ലിം നമസ്കരിച്ചില്ലെങ്കിൽ എന്ത് വിചാരിക്കും മുസ്ലിമായിട്ട് നമസ്കരിക്കുന്നില്ലല്ലോ തുടങ്ങിയ ചിന്തയൊന്നും അല്ല പറയുന്നത് അള്ളാഹുവിന് വേണ്ടി ഏത് ആകാശത്തിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുക എന്നാണ് അതേപോലെ വൻഹർ താങ്കൾ ബലി അർപ്പിക്കുകയും ചെയ്യുക ബലികർമ്മം നെഹ്റു എന്ന് പറഞ്ഞാൽ ബലി ഇവിടെ നോക്കിയേ ഇവിടെ ഇവിടുത്തെ ഒരു ആയത്തിൻ്റെ സ്ട്രക്ചർ നോക്കിയേ ഒന്നാമത് പറഞ്ഞത് നമസ്കാരം രണ്ടാമത് പറഞ്ഞത് ബലി പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ബലി അർ ഉലുഹിയ കൊടുക്കുന്നതിൽ ഇല്ലാത്ത ആളുകൾ പോലും ഉലുഹിയ കൊടുക്കുന്ന വിഷയത്തിൽ ഭയങ്കര ഈമാനാണ് ഭയങ്കര ഇഖ്ലാസാണ് അവർ നമസ്കാരം ഒന്നുമില്ല പക്ഷേ ഉലുഹിയ ബലി പെരുന്നാൾ വരുമ്പോൾ വലിയ സന്തോഷവും വലിയൊരു പെരുന്നാളും അന്ന് അതിനുവേണ്ടി ജോലി ചെയ്യുകയും ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്ന കാണാൻ പറ്റും പക്ഷേ ഖുറാനിൽ പറഞ്ഞത് ഒന്നാമത് പറഞ്ഞാൽ നമസ്കരിക്കാനാണ് നമസ്കാരിക്കുക നമസ്കരിക്കുക ശേഷം വൻഹർ താങ്കൾ അള്ളാഹുവിന് ബലിയർപ്പിക്കുക അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക നമസ്കാരം മരണം വരെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക താങ്കൾക്ക് സൗകര്യങ്ങൾ എല്ലാവർക്കും അള്ളാഹു സൗകര്യങ്ങളും സാഹചര്യങ്ങളും നൽകിയാൽ അവർ തീർച്ചയായും ബലി അർപ്പിക്കുക തന്നെ വേണം എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും അള്ളാഹു ഒരുക്കി തന്നിട്ട് ഉലുഹിയ അറുത്തു കൊടുക്കാത്ത ആളുകൾ എൻ്റെ മുസല്ലയിൽ പെരുന്നാൾ നമസ്കാരത്തിന് പ്രവേശിക്കരുത് എന്ന് റസൂൽ അല്ലാഹി സലാഹു സമ്മ മിമ്പറിൽ വെച്ച് പറഞ്ഞതൊക്കെ നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും ശരിക്കും ഇത് അള്ളാഹുവിനോടുള്ള നന്ദിയാണ് നമസ്കരിക്കുക എന്ന് പറയുന്നതും അതേപോലെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങി നമ്മളോട് ഇണങ്ങിയ അടുത്ത മൃഗത്തെ നമ്മൾ തഴുകി തലോടി ഇടങ്ങുമ്പോൾ അതിൻ്റെ കഴുത്തിൽ കത്തി വെച്ച് അറക്കുക എന്ന് പറയുന്നതൊക്കെ അല്പം കാഠിന്യമുള്ളതും അല്പം പ്രയാസമുള്ള സംഗതി ഒക്കെയാണ് പക്ഷെ ഇത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുക അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നതാണ് ഇവിടെ നോക്കൂ ആലുമറാഹു പറഞ്ഞിട്ടുണ്ട് ല ല ഇൻ ഷക്കർത്തും നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ ല അസീതന്നക്കും ന്യാമത്തി എൻ്റെ ന്യാമത്തുകൾ എൻ്റെ അനുഗ്രഹങ്ങൾ നാം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഭൂരിഭാഗം ആളുകളും ഖലീലമ്മ തഷ്കുറു നന്ദി കാണിക്കാത്ത ആളുകളാണ് നന്ദി കാണിക്കാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ ആയത് ഇന്ന ഷാനി അക്ക തീർച്ചയായും താങ്കളെ എതിർക്കുന്നവർ താങ്കളെ കുറ്റം പറയുന്നവർ തന്നെയാണ് ഹുവൽ അബിത്തർ അവർ തന്നെയാണ് വേരറ്റവർ അവർ തന്നെയാണ് കുറ്റി പറഞ്ഞവർ കുറ്റിയറ്റവർ റസൂർ റാഹി സലഹിസമിനെ സംബന്ധിച്ചിടത്തോളം മദീനയിലേക്ക് പോയെങ്കിലും മദീനയിൽ ചെന്ന് ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കുകയും ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും അവിടുന്ന് അന്തസോടുകൂടി ഐസ്സത്തോടുകൂടി ഒരു രാജാവായി ഇത് ദ പ്രസിഡന്റ് ഓഫ് മെക്ക എന്ന ഒരു രീതിയിൽ തന്നെയാണ് മക്കയിലേക്ക് തിരിച്ചു വന്നത് അപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ മക്കം കാണാൻ പറ്റും അൽ അലൈന ഈന അത് മദീനയിലേക്ക് പോയപ്പോൾ അവിടെ റസൂൽ സമയം സ്വീകരിച്ചാണ് പൂർണ്ണചന്ദ്രൻ ഞങ്ങളുടെ മേൽ ഉദിച്ചതുപോലെ എന്ന ഈരടികൾ മുഴക്കിക്കൊണ്ട് മദീനയിൽ സ്വീകരിച്ചു അതേപോലെ മക്കയിലേക്ക് തിരിച്ചു എന്നു മക്ക മദീന ചുറ്റുവട്ടത്തുള്ള പല സ്ഥലങ്ങളും ഇസ്ലാമിൻ്റെ കൊടിക്കീഴിൽ നിരന്നപ്പോൾ ശരിക്കും റസൂലിനെ ആരൊക്കെയാണോ കുറ്റം പറഞ്ഞവർ ആരൊക്കെയാണോ കളിയാക്കിയവർ ആരൊക്കെയാണോ ഉപദ്രവിച്ചവർ ഉപദ്രവിച്ചവർ അവരുടെ മക്കൾ വരെ ഇസ്ലാമിനെ പുഴുകി എന്നുള്ളതാണ് ചരിത്രം പക്ഷേ ചരിത്രത്തിൽ അബുദ്ധർ ആയി മാറിയത് ഇന്നും അബൂലഹബീനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി സൂറത്തുൽ മസദ് സൂറത്തുൽ ലഹബ് തന്നെ അദ്ധ്യായം അവതരിക്കുകയും കിയാമത്തെ നാൾ വരെ ശരിക്കും അബുദ്ധർ കുറ്റി പറഞ്ഞവൻ കുറ്റിയറ്റവൻ അവർ തന്നെയാണ് എന്ന് അള്ളാഹു കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതുമാത്രമല്ല ഏതൊരു റസൂലിനെയാണോ അബിത്തർ എന്ന് പറഞ്ഞ് കളിയാക്കിയത് ആ റസൂലിൻ്റെ പിൻഗാമികൾ ആ പിൻഗാമികൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് സിദ്ദീഖീങ്ങൾ എന്നും ഫാറൂഖി ഉമറുൽ ഫാറൂഖിൻ്റെ അതും അങ്ങനെയെന്നും അൻസാറുകളെന്നും മുഹാജിറുകളെന്നും അതേപോലെ അബ്ബാസികളെന്നും ഒരുപാട് സുവർണ നൂറ്റാണ്ട് നമുക്കറിയാം ഹിജറയുടെ മുന്നൂറ് വർഷം സഹാബുകൾ താബൾ തബ് താബ് ഏങ്ങൾ എല്ലാവരും അവരുടെ നാമം കേൾക്കുമ്പോൾ റള്ളിഅള്ളാഹു അൻഹു അദ്ദേഹത്തെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടു റള്ളി അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടു അൻഹു അങ്ങനെ എന്താണെങ്കിലും അവർക്ക് വേണ്ടിയുള്ള ഒരു അള്ളാഹുവിൻ്റെ തൃപ്തി ആ ഒരു ദ്വാരയോടു കൂടിയാണ് പിൽക്കാലത്തുള്ള മനിയങ്ങൾ അവരുടെ നാമം ഉച്ചരിക്കുക അപ്പോൾ ശരിക്കും ആരാണ് കുറ്റിയറ്റവർ ആരാണ് കുറ്റി പറഞ്ഞവർ നോക്കൂ നിങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് വന്ന കറുത്ത വർഗത്തിൽപ്പെട്ട ബിലാൽ റസിയുള്ള അദ്ദേഹം ഈ ഇസ്ലാമിനെ പുലുകിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഈ ഇസ്ലാമിനെ പുലുകിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ചരിത്രത്തിൽ അറിയപ്പെടുമായിരുന്നു കേവലം ആഫ്രിക്കൻ അടിമ ഏതോ കാലഘട്ടത്തിൽ ആറാം നൂറ്റാണ്ടിൽ ഒറ്റകൂട്ടിൽ ജീവിച്ച ഒരു അടിമ കേവലം ആ ഒരു സമകാലികന്മാരായ ആളുകൾക്കിടയിൽ മാത്രം ചർച്ച ചെയ്യപ്പെട്ട് ഒതുങ്ങേണ്ട ബിലാൽ എന്ന ബിലാൽ ബിനു റവാഹ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഇസ്ലാമിനെ പുലുകിയപ്പോൾ ഒര ഒരു അറബിക്കൊരബിയേക്കാളോ ഒരു ഒരു വെളുത്തവനേക്കാളോ ഒരു കറുത്തവന് ഒരു വെളുത്തവനേക്കാളോ തക്കുവയുടെ അടിസ്ഥാനത്തിലല്ലാതെ അള്ളാഹുനുമ്പിൽ നിലനിൽപ്പില്ല വിലയില്ല എന്ന് അസൂലി സ്വല്ലി സ്വല പ്രഖ്യാപിച്ച ഇക്വാലിറ്റി സമത്വത്തിൻ്റെ ഈ ഒരു പ്രവിശ്യയിലേക്ക് പിലാർ അലൈ അള്ളാഹു അൻഹു വരികയും പല പ്രമാണിമാരും അബൂബക്കർ ഉസ്മാൻ അതുപോലെ അലി അതിലാഹു വൻഹു തുടങ്ങി ആളുകൾ കൊതിച്ച ഒരു പ്രൊഫഷൻ എന്താണ് നമസ്കാരം നിർബന്ധമാക്കിയപ്പോൾ ആദ്യമായി ബാങ്ക് വിളിക്കണം എന്ന ഒരു നിയമസംഹിത രൂപീകരിച്ചപ്പോൾ ആർക്കാണ് ആ ഭാഗ്യം ലഭിക്കുക ആരുടെ പേരായിരിക്കും റസൂൽ അള്ളാഹു വസ്സമ്മ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞ് ആളുകൾ നിൽക്കുമ്പോൾ ബിലാൽ അതി അള്ളാഹു പറഞ്ഞു മുകളിലേക്ക് കയറുവാൻ മുകളിലേക്ക് കയറുവാൻ പറയുമ്പോൾ കാല് ചവിട്ടാൽ ഇടമില്ലാതിരുന്നപ്പോൾ അള്ളാഹുൻ റസൂലിന്റെ തോൾ വെച്ചു കൊടുത്ത് ആ പൂമേനി ആ പൂമേനിയിൽ ആ തോളിൽ ചവിട്ടുക ചരിത്രം നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ട് ഉമർ റതി അള്ളാഹുനു അദ്ദേഹത്തിന്റെ തോളും കൂടെ വെച്ചു കൊടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും അവരുടെ തോളിൽ ചവിട്ട് കയറി നിന്നാണ് ആദ്യത്തെ ബാങ്ക് ആദ്യത്തെ ബാങ്ക് ഈ ലോകത്തോട് മുഴക്കിയത് സുഭാനന്ദ പിറ്റേ ദിവസം മാർക്കറ്റിൽ വെച്ച് കാണുമ്പോൾ ഈ ബിലാൽ റഹിള്ളാഹുവിനെ ഉമർ റഹിളാഹുവിനെ വിളിച്ചത് എന്താണെന്നറിയാമോ എങ്ങനെ വിളിച്ചത് യാ യാ സയ്യിദി എന്റെ നേതാവ് എന്നാ വിളിച്ചത് കാരണം ബാങ്ക് വിളിച്ചു ബാങ്കിന് വേണ്ടി ബാങ്ക് വിളിച്ച നമസ്കാരത്തിന് വേണ്ടി ആളെ വിളിച്ചു കൂട്ടിയ എൻ്റെ നേതാവ് എന്ന അർത്ഥത്തിൽ എത്രത്തോളമായിരുന്നു അവരുടെ മാനസിക വിശാലത കുടുംബ കുടുംബമഹിമ വെച്ച് നോക്കിയാലും സാമ്പത്തികം വെച്ച് നോക്കിയാലും കഴിവ് വെച്ച് നോക്കിയാലും ഉമർ റദിള്ളാഹു കുഞ്ഞു എവിടെ ബിലാർ അദ്ാഖുഞ്ഞു എവിടെ അതാണ് ഇസ്ലാം പക്ഷേ പിൽക്കാലത്ത് ഇന്ന് നമുക്കിടയിൽ ആ ഇസ്ലാമിൻ്റെ ശരിക്കും ഇസ്സത്തൊക്കെ നഷ്ടപ്പെട്ട് വീണ്ടും ആ ഇക്വാലിറ്റിയൊക്കെ പോയി ഇവിടെ ജന്മം കൊണ്ട് സേഫ് ആണെന്ന് ഒക്കെ വിചാരിക്കുന്ന പല ആളുകളുമുണ്ട് എന്താണെങ്കിലും ആരാണ് കുറ്റി പറഞ്ഞവർ എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും വിവരിച്ചത് ആ ബിലാൽ അലി അള്ളാഹു ഇന്നും നമ്മൾ ബിലാൽ റലിഅള്ളാഹു അൻഹു എന്ന് തന്നെ പറയുന്നു അള്ളാഹു അദ്ദേഹത്തെ തൊട്ട് തൃപ്തിപ്പെടട്ടെ ശരിക്കും അള്ളാഹുവിലേക്ക് ചേർത്ത് അഡ്രസ്സ് കിട്ടുകയായിരുന്നു ഈ ആളുകൾക്ക് നമ്മൾ നമസ്കാരത്തിൽ എപ്പോഴും പറയുന്നു റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹിസ്വലമിക്ക് അള്ളാഹു സമാധാനവും അവിടുത്തെ കുടുംബാദികൾക്കും അവിടുത്തെ അനുചരന്മാർക്കും ഒക്കെ നമ്മളെല്ലാ എല്ലാ പ്രഭാഷണങ്ങളിലും ആ അത് പറഞ്ഞിട്ടാണ് നമ്മൾ ആരംഭിക്കുക തന്നെ കയ്യാമത്തെ നാൾ വരെ അത് നിലനിൽക്കും എന്നാൽ റസൂൽ അഹിയെ കുറ്റം പറഞ്ഞ ആളുകളുടെ നാമങ്ങൾ അവരെ ഇകഴുത്താൻ വേണ്ടിയല്ലാതെ ഒരു മഹത്വത്തിനും നമ്മൾ ലോകത്തുള്ള ഒരു ഉമയങ്ങളും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ചരിത്രത്തിൽ വരെ കുപ്രസിദ്ധി ആർജിച്ചവരാണ് അക്കൂട്ടർ എന്നാൽ പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഇഷ്ടത്തോടു കൂടി പറയുന്നതൊക്കെ ഈ ഇസ്ലാമിന് പുലുകിയവരുമാണ് ശരിക്കും ഇന്ന ഷാനി ഹുവൽ അബത്തർ എന്ന ആയത്തിലൂടെ ഇത്രയും വലിയ ഒരു ആശയം അള്ളാഹു കൈമാറുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൻ്റെ പ്രായോഗികതയിൽ കൊണ്ടുവരുവാനും അടുത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്യുവാനും കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി ഖുറാൻ്റെ വഴിയിൽ തുടരാനും കരിമത്ത് തൊയ്യബ ചൊല്ലി മരണപ്പെടുവാൻ അള്ളാഹു നബി അഹിക്കുമാറാവട്ടെ സുബഹാനോ ബി ഹിക് അഷ്റുല ഇല്ലാൻ അസ്തഖഫു അസ്ലാം വൈകു വാത്ത